അങ്ങനെ ഫജറിൻ്റെ വാങ്ക്, അതോടുകൂടി രാത്രി അവസാനിക്കുകയാണ്. രാത്രി അവസാനിച്ചു. ഫജറിൻ്റെ വാങ്ക് മുഅദ്ദിൻ ഉയർത്തിയാൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം രണ്ടരക്കാലത്ത് പള്ളിയിൽ വീട്ടിൽ വെച്ച് നമസ്കരിക്കും. എന്നിട്ട് പള്ളിയിലേക്ക് പോകും. പള്ളിയിൽ പോകുന്ന സമയത്ത് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ടേയിരിക്കും, അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറ وفي بصري نورا وفي سمعي نورا وعن يميني نورا وعن يساري نورا وفوقي نورا وتحتي نورا رسول الله ന്റെ പ്രാർത്ഥന നമ്മളൊക്കെ പഠിക്കണം. ഒരു വല്ലാത്ത പ്രാർത്ഥനയാണ്. രാവിലെ പള്ളിയിലേക്ക് ഇറങ്ങി പോകുമ്പോഴുള്ള പ്രാർത്ഥന, اللهم اجعل في قلبي نورا, അല്ലാഹുവേ എന്റെ കൽബിൽ പ്രകാശം ഉണ്ടാക്കണം. കൽബ് ഹൃദയമാണ് ഈ പറയുന്നത് അല്ലേ? ഹൃദയമാണ്. ഇതിങ്ങനെ പല ബ്ലോക്കും ഒക്കെ വന്നിങ്ങനെ തടഞ്ഞു നിൽക്കുക അല്ലാരുതും. നല്ല പറയാണ്, അള്ളാഹിനോട് നമ്മൾ പ്രാർത്ഥിക്കാണ്, അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറ വഫീ ബസറി നൂറ, എന്റെ കണ്ണിന് പ്രകാശമുണ്ടാകണം. ഞാൻ പറഞ്ഞ ബ്ലോക്ക്, ഈ ഹാർട്ടിന് സാധാരണ നിങ്ങൾ ഓപ്പറേഷൻ ചെയ്ത് നിൽക്കുന്ന ബ്ലോക്കല്ലോ, അങ്ങനെ ആരും വിചാരിക്കട്ടെ. വേറെ ചില ബ്ലോക്കുകളുണ്ട്. പള്ളിയിലേക്ക് ഇറങ്ങിപ്പോകാൻ ബ്ലോക്കാക്കുന്ന ഒന്ന് കൽബിലുണ്ട് അല്ലേ? സലാത്ത് നിർവഹിക്കാൻ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതൊന്നും കേൾക്കണ്ട എന്ന് വിചാരിക്കുന്ന ഒരു ബ്ലോക്കുണ്ടല്ലോ കൽബിൽ, പോണം. അത് പോണെങ്കിൽ അള്ളാഹുവിന്റെ പ്രകാശം കിട്ടണം. അതുകൊണ്ട് അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറ വഫീ ബസരി നൂറ, എന്റെ കണ്ണിൽ പ്രകാശം വേണം. കണ്ണിൽ പ്രകാശം ഉണ്ട് പോലേ ഉണ്ട്, പക്ഷേ യഥാർത്ഥ പ്രകാശം കിട്ടിയിട്ടില്ല. ഈ കണ്ണുകൊണ്ട് കാണേണ്ട ചില കാഴ്ചകളുണ്ട്, അത് കാണാൻ കഴിയുന്നില്ല. അല്ലാത്തതൊക്കെ കാണുന്നുണ്ട് അല്ലേ? സമയം മുഴുവൻ ചെലവഴിക്കുന്നത് കാണേണ്ടതില്ലാത്ത കാഴ്ചയ്ക്ക് വേണ്ടിയാണ്. എന്താ കാരണം? നൂറെത്തിയിട്ടില്ല. സമയം മുഴുവൻ ചെലവഴിക്കുന്നത് ഫേസ്ബുക്കിലും വാട്സപ്പിലും ഫോണിലുമൊക്കെയാണ്. എന്താ കാര്യം? കാണേണ്ടത് കാണാൻ കഴിയുന്നില്ല. ഇവിടെയും വേണം പ്രകാശം. എന്റെ ചെവിയിൽ പ്രകാശമുണ്ടാകണം. കേൾക്കുന്നുണ്ട്, പക്ഷെ കേൾക്കേണ്ടത് കേൾക്കാൻ സാധിക്കുന്നില്ല. അതിലിമ്പമില്ല അല്ലേ? അള്ളാഹുവിന്റെ ദിക്റ് കേൾക്കാൻ ഇമ്പമില്ല, ഖുർആൻ കേൾക്കാൻ ഇമ്പമില്ല, മറ്റു പലതും കേൾക്കാൻ ഇമ്പമാണ്. എത്ര സമയം വേണമെങ്കിലും ചെലവഴിക്കും, എത്ര പൈസ ടിക്കറ്റിന് കൊടുക്കും, എത്ര ട്രാഫിക് ജാമിലും നിൽക്കും, എത്ര ദൂരവും യാത്ര ചെയ്യും, പക്ഷേ എന്താ ഖുർആൻ പാസം സമയമല്ല. അത് ഭയങ്കര ബ്ലോക്കാ അവിടെ. അവിടെ അവിടെ പാർക്കിംഗ് കിട്ടൂല, അവിടെ ട്രാഫിക് ജാമാ. എന്താ പ്രശ്നം എന്നറിയോ? ഇവിടെ വെളിച്ചല്ല, വെളിച്ചം നഷ്ടപ്പെട്ടു പോയി. സഹോദരന്മാരെ, ദുആ ചെയ്യൂറ, എന്റെ വലതു ഭാഗത്ത് പ്രകാശം വേണം റബ്ബേ. വാന്യസാരി നൂറ, എന്റെ ഇടതു ഭാഗത്ത് പ്രകാശം വേണം. രണ്ടു ഭാഗവും ഇരുട്ടാ, വലതും ഇടതും ഇരുട്ടിന്റെ ശക്തികളാണ് നമ്മൾ കൂടെയുള്ളത്, മാറണം. വഫൗഖീനൂറ, എനിക്ക് മുകളിൽ പ്രകാശം വേണം, എന്റെ മുകൾ ഭാഗത്ത്. വതഹ്തീനൂറ, എന്റെ താഴത്തെ പ്രകാശം തരണം. വഅമാമീനൂറ, എന്റെ മുൻഭാഗത്ത് പ്രകാശം വേണം. വഖൽഫീനൂറ, എന്റെ പിൻഭാഗത്ത് പ്രകാശം വേണം. എന്താ പ്രാർത്ഥന രസലേ അവസാനം? വജഅലീനൂറ, റബ്ബേ എനിക്ക് ആകെ ഒരു പ്രകാശം തരണം. ഇതും പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞ് പള്ളിയിലെത്തും. എന്നിട്ട് ജമാഅത്തായി ഫജ്ർ നമസ്കരിക്കും. സഹോദരന്മാരെ, ഇതാണ് നമ്മുടെ രാത്രി, ഇതാകണം നമ്മുടെ രാത്രി. നമ്മുടെയും നമ്മുടെ കുടുംബത്തിന്റെയും മക്കളുടെയും രാത്രി ഇതാകണം. എത്തിച്ചു കൊടുക്കുക സഹോദരന്മാരെ, വിശേഷിച്ചും വളർന്നു വരുന്ന നമ്മുടെ കുട്ടികൾക്ക് എന്താണ് രാത്രി ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അല്ലേ കുറെ പറയാറുണ്ട് നമ്മൾ. അതൊന്നുമല്ല, ഇതാണ് ചെയ്യേണ്ടത്. ഇത് ചെയ്യാൻ നമുക്കാകണം. ഒന്നാമതായി പറയേണ്ടത് ഇതായിരിക്കണം. അതോർക്കുക, അള്ളാഹുവിന്റെ വിക്രന് തടസ്സം നിൽക്കുന്ന, അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത, ജബിദിനും എനിക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ചെയ്യാൻ ഒരുങ്ങിയിട്ടുള്ള എല്ലാവരോടും നമുക്ക് പറയാനുള്ളത് അവസാനിപ്പിക്കണം. എന്ത് നഷ്ടം വന്നാലും അവസാനിപ്പിച്ചാൽ അതായിരിക്കും നന്നാവുക, അതാണ് നന്നാവുക. മറ്റതൊക്കെ ദുനിയാവിൽ ഇങ്ങനെ ചൊറുക്ക് കാണിച്ചതിലും പിശാചിന്റെ പണി അതാണല്ലോ. ഇവിടെ ചൊറുക്ക് കാണിച്ചിരുന്നു, ഇവിടെ ഇങ്ങനെ ഭംഗി കാണിച്ചിരും. പക്ഷെ അതൊക്കെ സഹോദരന്മാരെ നീണ്ടു നിൽക്കൂല. ആഖിറത്തിൽ അള്ളാഹുവിനെ ചെന്ന് കാണുന്ന സമയത്ത് അത് വലിയ ഭാരമാണ്.